ലൈഫിൽ വീട് ലഭിച്ചുവെങ്കിലും രാജുവിനും ഭാര്യ രാധയ്ക്കും ലൈഫ് ഒട്ടും സന്തോഷം നിറഞ്ഞതല്ല. ചെറിയൊരു മഴ പെയ്താൽ പുഴയാകുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്ത് ജീവിതം ദുരിതയാതനകളിലൂടെ തള്ളിനീക്കുകയാണ് കരിങ്ങാത്തുരുത്ത സ്വദേശികളായ വൃദ്ധ ദമ്പതികൾ. വീട്ടിലേക്ക് എത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ല. കഷ്ടപ്പെട്ട് വീട്ടിലെത്തിയാലോ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല. ചെറിയ ഒരു മഴ പെയ്താൽ തന്നെ വീടിന് ചുറ്റും വെള്ളം നിറയും. മലിനജലത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ ദുരിതജീവിതം തള്ളി നീക്കുകയാണ് ആലങ്ങാട് പഞ്ചായത്തിൽ കരിങ്ങാതുരുത്ത് ചേരിയമംഗലം സ്തുതിക്കാട് വീട്ടിൽ രാജുവും ഭാര്യ രാധയും. വീട് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ ജനലുണ്ടായില്ല, വാതിലുണ്ടായിരുന്നില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കിടപ്പ് ഇങ്ങനെ തന്നെ ഇരുന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്. മഴ പെയ്താൽ ഇവിടം വരെയും വെള്ളം വരും. ഒന്നൊന്നര വർഷം വരെ ഞങ്ങൾ അങ്ങനെ കിടന്ന് വെട്ടൂല വെളിച്ചവില്ലാതുണ്ട്. പിന്നെ ഇവരൊക്കെ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്, ജനലൊക്കെ കിട്ടിയത്, ബാത്റൂം കിട്ടിയത്. മഴ പെയ്താൽ ഇവിടെയൊക്കെ മുങ്ങും, ഇവിടം വരെയും വെള്ളം വരും. നീന്തിയാണ് ഞങ്ങൾ പോണത്, അവിടം വരെ നീന്തും ഞങ്ങൾ. അവിടെ എത്ര പ്രാവശ്യം ഞങ്ങൾ വീണ് ഈ ചെളി കൂടി പോയിട്ട്. നടക്കാൻ പാകത്തിനുള്ള വഴിയില്ല ഞങ്ങൾക്ക്, സത്യം പറയാം. ഈ ആ ഇത്തിരി വഴി കൂടിയാണ് ഞങ്ങൾ നടക്കണത്. നടക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ, ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണമല്ലോ. 2018 രാജുവിനും കുടുംബത്തിനും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിക്കുന്നത്. എന്നാൽ വീട് ലഭിച്ചത് പൂർണ്ണമായും വാസയോഗ്യമായ രീതിയിലായിരുന്നില്ല. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ വെള്ളവും വൈദ്യുതിയും ശുചിമുറിയും ഉണ്ടായിരുന്നില്ല. മുറികളാകട്ടെ മഴ പെയ്താൽ നനഞ്ഞൊലിക്കുന്നവയും. ഒരു ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് 2018 ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 400,000 രൂപ കൊടുത്ത് പണിത് തയ്യാറാക്കി കൊടുത്ത വീടാണ്. അന്ന് പണിത് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ജനലോ വാതിലോ ഒന്നുമില്ലാത്തൊരവസ്ഥ. അതുകൂടാതെ ആ വീടിനകത്ത് ഒരു കക്കൂസ് പോലില്ലാണ്ടാണ് ആ പണി തീർത്ത് കൊടുത്തത്. നിവൃത്തിയതുകൊണ്ട് ഇവർ ഇവിടെ വന്ന് താമസം തുടങ്ങി. നാട്ടുകാർ സുമനസ്സായ കുറച്ച് ആൾക്കാരുടെ സഹായം കൊണ്ട് കക്കൂസ പണിതു. അന്ന് അവർ 2 വർഷക്കാലം അവരുടെ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കറണ്ട് പോലില്ലാണ്ടാണ് താമസിച്ചിരുന്നത്. കറണ്ടോ വെള്ളമോ ഒന്നും ഇവിടെ ഇല്ല. പ്രായാധിക്യത്താൽ ബുദ്ധിമുട്ടുന്ന രാജുവിനും കുടുംബത്തിനും ഇന്ന് ആവശ്യം വെള്ളത്താൽ ചുറ്റപ്പെടാത്ത അടച്ചുറപ്പുള്ള ഒരു വീടും ആ വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയുമാണ്. പകർച്ചവ്യാധികൾ ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ആശങ്കയുടെ കാലത്താണ് രാജുവും കുടുംബവും മലിനജലത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ അന്തി ഉറങ്ങുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ഇവരുടെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ കണ്ണു തുറക്കുമോ? അതാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ജനങ്ങളുടെ ആകത്തിൻ്റെ ചോദ്യം. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, കൊച്ചി.